അഞ്ചാം സ്ഥലം. കണ്ണുനീരിലും രക്തത്തിലും കുതിർന്ന ഈശോയുടെ അന്ത്യയാത്ര. ഈശോയെ ഒന്ന് നോക്കൂ, ചാട്ടവാറടികളേറ്റ് വിറയ്ക്കുന്ന കൈകാലുകൾ, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, മുഖം കുത്തി നിലത്ത് വീണപ്പോൾ മുൾമുടി തറച്ച് ചോരി ഒലിക്കുന്ന മുഖം, വരണ്ട നാവ്, പൊട്ടിയ ചുണ്ടുകൾ, ശരീരമാസകലം മുറിവിന്റെ തീക്ഷ്ണവേദന. അമ്മയുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞതേയുള്ളൂ. വിങ്ങിപ്പൊട്ടുന്ന അമ്മ ഈശോയെ കൂടുതൽ തളർത്തി. കുരിശു വഹിച്ചുകൊണ്ട് നീങ്ങുവാൻ അവിടത്തേക്ക് കഴിയുന്നില്ല. ഈശോ മരിച്ചു പോയേക്കുമെന്ന് അവർ ഭയപ്പെട്ടു. നിർത്തു, ഉടനെ എന്തെങ്കിലും ചെയ്യണം. ഇയാൾ ഗാഗുലത്താവരെ എത്തുമെന്ന് തോന്നുന്നില്ല. ഇവനെ ജീവനോടെ കുരിശിലേറ്റേണ്ടതാണ്. നമുക്ക് കുരിശു ചുമക്കാൻ വേറെ ആരെങ്കിലും നോക്കാം. ആരെങ്കിലും ഉടനെ ഏർപ്പാടാക്കൂ. വരൂ. എന്താ നിന്റെ പേര്? ശമയോൻ. ഇയാളെ നിങ്ങൾ അറിയുമോ? ഇല്ല. ഇയാളെ നീ കുരിശു ചുമക്കാൻ സഹായിക്കണം. ഞാൻ എന്തിനു സഹായിക്കണം? ഞാൻ കുറ്റക്കാരനല്ല. ഞാൻ ഈ മനുഷ്യനെ അറിയില്ല. അറിയില്ലെന്നോ? നസറത്തിലെ യേശു, ദൈവദൂഷണം പറഞ്ഞവൻ, സീസറിനെതിരെ സംസാരിച്ചവൻ, ഇയാളെ നമുക്ക് ജീവനോടെ കുരിശിലേറ്റണം. മര്യാദയ്ക്ക് പറയുന്നത് അനുസരിക്കുന്നതാണ് നല്ലത്. കരുണാനിധിയായ കർത്താവേ, ജീവിതയാത്രയിൽ ഞങ്ങൾ നേരിടുന്ന വേദനകളെ നിന്റെ പീഡാനുഭവ യാത്രയോട് ചേർത്ത് വെച്ച് ത്യാഗമനോഭാവത്തോടെ അവയെ സ്വീകരിക്കുവാനും മറ്റുള്ളവരിൽ അങ്ങയെ ദർശിച്ചുകൊണ്ട് ശിമയോനെ പോലെ അവരുടെ സഹനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. കരുണയും ദയയും നീ തന്ന പ്രകാശവും പരത്തി നിർമ്മല ഹൃദയത്തോടെ ജീവിച്ച് നിന്നിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങൾക്കിടയാവട്ടെ.